കൈവിറയ്ക്കുന്നതിന് കാരണങ്ങൾ ഇതാണ്. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ചിലരുടെ കൈവിറയ്ക്കുന്നത് നാം ശ്രദ്ധിച്ചു കാണും. ചിലപ്പോൾ നമുക്ക് ഇത് അനുഭവപ്പെടുകയും ചെയ്യും. പ്രായമാകുമ്പോൾ കൈവിറയ്ക്കുന്നത് സ്വാഭാവികമാണ്. ഇതുപോലെ നാം പറയാറുണ്ട്, മദ്യപിക്കുന്നവർ മദ്യപിക്കാതിരുന്നാൽ ഇതുണ്ടാകുമെന്ന്. കൈവിറ അനുഭവപ്പെടുന്നതിന് കാരണങ്ങൾ പലതാണ്. പലപ്പോഴും പേടിയും പരിഭ്രമവും തോന്നുമ്പോൾ ഇത് അനുഭവപ്പെടാറുണ്ട്. ചില നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും പാർക്കിൻസൺസ് പോലുള്ള അവസ്ഥയിലും ഇതുപോലെ കൈവിറയ്ക്കുന്നത് സാധാരണയാണ്. ഇതല്ലാതെയും കൈവിറ അനുഭവപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് ഇത്തരം പ്രശ്നത്തിന് ഇടവരുത്തുന്ന ഒന്നാണ്. ഉറക്കക്കുറവ് ശരീരത്തിനും മനസ്സിനും പല അസ്വസ്ഥതകളും ഉണ്ടാക്കും. ഇതിലൊന്ന് തന്നെയാണ് കൈവിറയ്ക്കുന്നതും. ഉറക്കം ശരിയാകാതെ ഇരിക്കുമ്പോൾ, വേണ്ട രീതിയിൽ വിശ്രമം ലഭിക്കാതെ വരുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം തകിടം മറിയുന്നത് സ്വാഭാവികമാണ്. ഇതിനാൽ തന്നെ ഇത് നാഡികളെ ബാധിക്കുകയും ഇതിലൂടെ കൈവിറയ്ക്കുന്നത് സ്വാഭാവികമാണ്. രണ്ട്, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ. ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ കാരണവും ഇതുണ്ടാകാം. കേന്ദ്ര നാഡീവ്യൂഹത്തെയും മസിലുകളെയും ഇവ ബാധിക്കുന്നതാണ് കാരണം. ആസ്മ, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖാവസ്ഥകൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ടാകുന്നത് സാധാരണയാണ്. ഇതുപോലെ തന്നെ ചെയിൻ സ്മോക്കിംഗ് കൈവിറയലിന് കാരണമാകുന്നു. ഇതിലെ നിക്കോട്ടിൻ ഹാർട്ട് ബീറ്റ് ശക്തമാക്കുന്നു. നിക്കോട്ടിൻ രക്തത്തിലേക്ക് കടക്കുന്നതാണ് കാരണം. ഇത് ഉത്കണ്ഠ പോലുള്ള അവസ്ഥകൾക്കും ഇതുവഴി കൈവിറയ്ക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ബ്രെയിനിനെ ബാധിക്കുന്ന പാർക്കിൻസൺസ് പോലുള്ള അവസ്ഥകൾക്കും ഇതിൻ്റെ മറ്റൊരു കാരണമാണ്. മൂന്ന്, കഫെയിൻ. കൂടുതൽ കഫെയിൻ അഥവാ കാപ്പി പോലുള്ളവ ഉള്ളിലെത്തുമ്പോൾ ഇത് സാധാരണയാണ്. ഇത് അമിത അളവിൽ കാപ്പി കുടിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ്. കാപ്പി കുടിക്കുമ്പോൾ മാത്രമല്ല, കഫെയിൻ അടങ്ങിയവ അമിതമായി കഴിക്കുമ്പോഴും ഈ പ്രശ്നമുണ്ടാകും. മദ്യപിക്കുന്നവർക്കും ഈ പ്രശ്നമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. മദ്യപിക്കുന്നവർക്കും മദ്യം ശീലമാക്കുന്നവർക്കും മദ്യപിക്കാതിരിക്കുമ്പോഴെല്ലാം ഇത് സാധാരണയാണ്. നാല്, വൈറ്റമിൻ ബി ട്വൽവ്. മറ്റൊരു കാരണമെന്നത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവാണ്. കേന്ദ്ര നാഡീവ്യൂഹത്തിന് ഇതേറെ പ്രധാനമാണ്. ഇത് നാഡീവ്യൂഹത്തിൻ്റെ ഡി എൻ എയുടെ ശരിയായ പ്രവർത്തനത്തിന് ഏറെ അത്യാവശ്യമായ ഒന്നാണ്. ഇവയുടെ കുറവ് കൈവിറയ്ക്കാൻ ഇടയാക്കുന്നു. മുട്ട, ഇറച്ചി എന്നിവയിൽ വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമുണ്ട്. പാൽ ഉൽപ്പന്നങ്ങളിലും ഈ വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. ബ്രെയിൻ ആരോഗ്യത്തിന് ഇതേറെ പ്രധാനമാണ്. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.